മോഹൻലാൽ നായകനാകുന്ന ജിത്തു ജോസഫ് ചിത്രം നേരിന്റെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്ത വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്തകളായി പുറത്തു വന്നിരുന്നു. എഴുത്തുകാരൻ ദീപക് ഉണ്ണിയാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ശാന്തി മായാദേവിയും ജിത്തു ജോസഫും ചേർന്നാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ഇരുവരും ചേർന്ന് തന്റെ കഥ മോഷ്ടിച്ചിട്ടാണ് സിനിമ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് ഹർജിയിൽ ആരോപിക്കുന്നു. December 21 റിലീസ് ചെയ്യാനിരിക്കെയാണ് ഹൈക്കോടതിയിൽ ഹർജി എത്തിയിരിക്കുന്നത്. 3 വർഷം മുൻപ് കൊച്ചിയിലെ ഹോട്ടലിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ ജിത്തു ജോസഫും ശാന്തി മായാദേവിയും ചേർന്ന് തന്റെ കഥ നിർബന്ധിച്ച് വാങ്ങിയെന്നും പിന്നീട് തന്നെ സിനിമയിൽ നിന്നും ഒഴിവാക്കിയെന്നും കഥാകാരൻ ഹർജിയിൽ ആരോപിക്കുന്നു. ഹർജി അടുത്ത ദിവസം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ബെഞ്ച് പരിഗണിക്കും. ഇതായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തകൾ. ഇതിനുശേഷം എന്ത് സംഭവിച്ചു എന്നതായിരുന്നു ആരാധകർ ചോദിച്ചുകൊണ്ടും സോഷ്യൽ മീഡിയയിലെത്തിയത്. കാരണം അവർ വലിയ ആശയക്കുഴപ്പത്തിലായിരുന്നു. അടുത്ത ദിവസം തന്നെ ഇറങ്ങാൻ പോകുന്ന ചിത്രത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന രീതിയിലായിരുന്നു എല്ലാവരും അന്വേഷിച്ചത്. എന്നാൽ പേടിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത്. മോഷണമെന്ന് ആരോപിച്ചിട്ടുള്ള ഹർജിയിൽ നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. സംവിധായകൻ ജിത്തു ജോസഫിന് കേന്ദ്ര സർക്കാരിനും നോട്ടീസ് അയക്കാൻ നിർദ്ദേശിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ബെഞ്ച് റിലീസ് തടയണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല. ഹർജി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി പുറത്തു വന്ന റിപ്പോർട്ടുകളും. നിരവധി ബ്രില്യൻ കഥകളും സിനിമകളും സൃഷ്ടിച്ച ജിത്തു ജോസഫ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പലരും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയതും കൗതുകമായിരുന്നു. ദൃശ്യം ഉൾപ്പെടെയുള്ള ഹിറ്റുകൾ ഒരുക്കിയ ജിത്തു ജോസഫ് മോഹൻലാൽ കോംബോ വീണ്ടും ഒന്നിക്കുന്ന ചിത്രമെന്ന നിലയിൽ പ്രഖ്യാപന സമയം മുതൽ തന്നെ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച ചിത്രമാണിത്. സമീപകാലത്ത് അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. കൂടാതെ ഇങ്ങനെയൊരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നപ്പോൾ മുതൽ ആരാധകർ പറഞ്ഞു ഇതൊരു പബ്ലിക് സ്റ്റണ്ടാണെന്നും ഇങ്ങനെയൊക്കെ പ്രൊമോഷൻ കൊടുക്കാമോ എന്ന രീതിയിലുമൊക്കെ. പക്ഷേ ആക്ച്വലി ഇങ്ങനെയൊരു ഹർജി പോയിരുന്നു എന്നതായിരുന്നു പിന്നീട് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയതും. എന്തായാലും ഈ ചിത്രത്തിൽ മോഹൻലാൽ വ്യത്യസ്തമായ ഒരു വേഷത്തിൽ എത്തുന്നു. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വിജയമോഹൻ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത്. വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാൽ അഭിഭാഷകന്റെ കുപ്പായം അണിഞ്ഞ് എത്തുന്നതും. കോർട്ട് റൂം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണിത്. ഈ സംഭവത്തെക്കുറിച്ച് ജിത്തു ജോസഫും ഇപ്പോൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലെത്തി. നേരെ നിങ്ങളിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള മറ്റേത് സിനിമയെയും സമീപിക്കുന്നത് പോലെ തികഞ്ഞ സത്യസന്ധതയോടെ ഉത്സാഹത്തോടെയുമാണ് നേരെ എന്ന ചിത്രം ഒരുക്കിയത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ അതും എന്റെ സിനിമയുടെ റിലീസ് അടുക്കുന്ന വേളയിൽ ഒരു വിവാദം സൃഷ്ടിക്കപ്പെട്ടു. നേരെ എന്ന സിനിമയുടെ കഥയ്ക്ക് അവകാശവാദം ഉന്നയിച്ച് മറ്റൊരാൾ രംഗത്തെത്തുകയും അതിനായി കോടതിയെ സമീപിക്കുകയും ചെയ്ത വിവരങ്ങൾ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. പ്രസ്തുത കക്ഷി എഴുതിയ കഥയുടെ സിനോപ്സിസ് കേസിന്റെ രേഖകളോടൊപ്പം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. നാളെ നേരെ തിയേറ്ററുകളിൽ നിന്നും കണ്ട ശേഷം നിങ്ങൾ പ്രേക്ഷകർ വിധി എഴുതുക നേരെന്ത് കളവെന്ത് എന്നുള്ളത്. ജിത്തു ജോസഫിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു.